നിങ്ങൾക്കറിയാമോ ആണുങ്ങളെ അടിമകളാക്കി ഭരിക്കുന്ന സ്ത്രീകളുടെ രാജ്യത്തെക്കുറിച്ച്? ഈ ലോകം ആരുടേതാണെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടേതെന്ന് പുരുഷന്മാരും പുരുഷന്മാരുടേതാണെന്ന് സ്ത്രീകളും പലപ്പോഴും നിരാശയോടെ പറയാറുണ്ട്. ലോകത്തെ ശക്തരായ ഭരണാധികാരികളിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഏറ്റവും ക്രൂരമായ ഭരണാധികാരികളിൽ പക്ഷേ സ്ത്രീകളുടെ പേര് കണ്ടെത്തുക പ്രയാസമാണ്. എന്നാൽ ഒരുവിധം ക്രൂരതകൾക്കും ഒപ്പമോ പിന്നിലോ ക്രൈം പാർട്ട്ണറായി ഒന്നോ അതിലധികമോ സ്ത്രീകളുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒരു സ്ത്രീയുടെ സമഗ്ര ആധിപത്യമുള്ള ഒരു രാജ്യം ഈ ഭൂമിയിലുണ്ട്. പുരുഷന്മാരെ അടിമകളാക്കി വച്ചിരിക്കുന്ന സ്ത്രീകളാണ് ഈ രാജ്യത്തെ പൗരന്മാർ. അതെ, പുരുഷന്മാർ സ്ത്രീകളുടെ വെറും അടിമകളായ ആ രാജ്യത്തേക്ക് നമുക്കൊന്ന് പോയി വരാം. അതർ വേൾഡ് കിങ്ഡം, പട്രീഷ്യ രാജ്ഞി ഭരിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ കഥ. പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ചെക്കോസ്ലോവേക്യ വിഘടിച്ചുണ്ടായ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യമാണ് അതർ വേൾഡ് കിങ്ഡം. 1993 ചെക്കോസ്ലോവേക്യ തകർന്ന് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയയും നിലവിൽ വന്നത്. 1996 അതർ വേൾഡ് കിങ്ഡം ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ സിയാർനാട് സസാവോ ജില്ലയിലെ ചെർണ മുനിസിപ്പാലിറ്റിയിലാണ് ഈ ചെറു സ്വതന്ത്ര രാജ്യമുള്ളത്. 7.4 ഏക്കർ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി. ഔദ്യോഗികമായി 1996 ജൂൺ 1 അതർ വേൾഡ് കിങ്ഡം സ്ഥാപിതമായത്. 2016 മെയ് 24 പട്രീഷ്യ രാജ്ഞി ഈ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നത്. 1997 മെയ് 30-31 തീയതികളിലായിരുന്നു പട്രീഷ്യ രാജ്ഞിയുടെ കിരീടധാരണം. പട്രീഷ്യ രാജ്ഞി അതർ വേൾഡ് കിങ്ഡത്തെ സ്ത്രീകൾ പരമാധികാരായുള്ള സാമ്രാജ്യമായി തൻ്റെ രാജ്യത്തെ പ്രഖ്യാപിച്ചു. ലോകത്തെ മറ്റൊരു രാജ്യവും പട്രീഷ്യ രാജ്ഞിയുടെ രാജ്യത്തെയും പരമാധികാരത്തെയും ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. എങ്കിലും സ്വന്തമായി കറൻസി, പോലീസ് സംവിധാനം, പാസ്പോർട്ട് എന്നിവയെല്ലാം ഈ രാജ്യത്തിനുണ്ട്. സ്ത്രീകളുടെ പരമാധികാരത്തിന് കീഴിൽ പരമാവധി പുരുഷജീവികളെ കൊണ്ടുവരിക എന്നതാണ് പട്രീഷ്യ രാജ്ഞിയുടെ സാമ്രാജ്യത്തിൻ്റെ ലക്ഷ്യം. രാജ്യത്ത് പുരുഷന്മാരെക്കാൾ അധികാരം സ്ത്രീകൾക്കാണ്. അല്ല, സ്ത്രീകൾക്ക് മാത്രമാണ് അധികാരം, പുരുഷന്മാർ വെറും അടിമകൾ മാത്രം. രാജ്യത്തെ പൗരത്വം പോലും സ്ത്രീകൾക്ക് മാത്രമാണ്. കൂടാതെ പൗരത്വ യോഗ്യതയിൽ നിന്ന് പുരുഷന്മാരെ ഒഴിവാക്കിയിരിക്കുന്നു. സ്ത്രീയാണ് എന്നതുകൊണ്ട് മാത്രം ഇവിടെ പൗരത്വം ലഭിക്കുകയില്ല കേട്ടോ. പുരുഷന്മാരെ തൻ്റെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റാൻ തക്ക ശേഷിയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അതർ വേൾഡ് കിങ്ഡത്തിൽ പൗരത്വം ലഭിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു പുരുഷ അടിമയെങ്കിലും സ്വന്തമായുള്ള യുവതികൾക്ക് മാത്രമേ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും സാധിക്കൂ. ഒരു പുരുഷ അടിമയും കൊണ്ടുവന്നു എന്നതുകൊണ്ടും ഈ സാമ്രാജ്യത്തിലെ പ്രജയാകാൻ കഴിയില്ല. പിന്നെയുമുണ്ട് കുറച്ച് കടമ്പകൾ. മറ്റു രാജ്യങ്ങളെപ്പോലെ അത്ര ലളിതമല്ല ഇവിടെ പൗരത്വം കിട്ടാനെന്ന് സാരം. പൗരത്വത്തിനായുള്ള നിയമങ്ങൾക്കും ഏറെ പ്രത്യേകതകളുണ്ട്. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രായമായ സ്ത്രീകളെ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പൗരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പട്രീഷ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും അടിമപ്പണി ചെയ്യണം. റാണിയുടെ കൽപ്പനകൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യണം. രാജ്യത്ത് പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പട്രീഷ്യ രാജ്ഞി ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് കുറഞ്ഞത് ഒരു പുരുഷ പരിചാരകനെങ്കിലും വേണം. കുറഞ്ഞത് 5 ദിവസമെങ്കിലും രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കഴിയണം. അതർ വേൾഡ് കിങ്ഡത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവളാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അതർ വേൾഡ് കിങ്ഡത്തിൽ സ്ഥിരതാമസക്കാരിയാകാൻ സാധിക്കൂ എന്നർത്ഥം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ രാജ്ഞിയോടുള്ള ആദരസൂചകമായി പ്രതീകാത്മക സോഫയിൽ ഇരുന്ന് കാണിക്കണം. മദ്യം കഴിക്കേണ്ട സാഹചര്യങ്ങളിൽ പുരുഷ സേവകന്മാരെ പങ്കെടുപ്പിക്കുന്നതിന് മുമ്പ് അത് റാണിയുടെ കാലിലൊഴിക്കണം. തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ നിയമങ്ങൾ സ്ഥാപിക്കാനുള്ള പൂർണ്ണ അധികാരം രാജ്ഞിക്കുണ്ട്. പൗരത്വം ലഭിച്ച സ്ത്രീകൾക്ക് 7.4 ഏക്കർ വിസ്തൃതിയുള്ള രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാം. പട്രീഷ്യയുടെ രാജ്യത്ത് 2 തരം പുരുഷന്മാരാണ് ഉള്ളത്. റാണിയുടെ അടുപ്പക്കാരായ പുരുഷന്മാരാണ് ഒരു വിഭാഗം. അവർ പട്രീഷ്യ രാജ്ഞിയുടെ നിയമം പിന്തുടരുകയും രാജ്ഞിയെ അനുസരിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്യണം. ഇവർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് സ്വന്തമാക്കാനും അത് കൈമാറ്റം ചെയ്യാനും സംരംഭം നടത്താനും അഭിപ്രായം പറയാനും മറ്റുമുള്ള അവകാശങ്ങൾ ലഭിക്കും. പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യവും ഇവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും താഴ്ന്ന വിഭാഗം പുരുഷ അടിമവർഗമാണ്. ഒരു അവകാശങ്ങളുമില്ലാത്ത മൃഗ സമാനരായി കണക്കുകൂട്ടുന്ന ഇക്കൂട്ടർ രാജ്ഞിയുടെയോ സാമ്രാജ്യത്തിലെ മറ്റ് സ്ത്രീകളുടെയോ സ്വകാര്യ സ്വത്ത് മാത്രമാണ്. തങ്ങളുടെ യജമാനത്തി എന്ത് കൽപ്പിക്കുന്നോ അത് ഇവർ അനുസരിക്കണം എന്നാണ് നിയമം. 7.5 ഏക്കറോളം മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യത്ത് നിരവധി കെട്ടിടങ്ങളും ചെറിയ തടാകവും പുൽത്തകടികളുമെല്ലാമുണ്ട്. പട്രീഷ്യ രാജ്ഞിയുടെ വസതിയായ ക്യൂൻസ് പാലസാണ് പ്രധാന കെട്ടിടം. അതിൽ ഒരു വിരുന്ന് ഹാൾ, ലൈബ്രറി, സിംഹാസനമുറി, പീഡനമുറി, സ്കൂൾ മുറി, ജിം, വിശാലമായ ബേസ്മെൻറ്റ് ജയിൽ എന്നിവ ഉൾപ്പെടുന്നു. പബ്ബ്, റെസ്റ്റോറൻറ്റ്, നൈറ്റ് ക്ലബ്ബ് എന്നിവയും തടങ്കൽ ആവശ്യങ്ങൾക്കായി തടവറയും ഈ രാജ്യത്തുണ്ട്.
മറ്റ് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ 7.5 ഏക്കറോളം വരുന്ന ചെറുപ്രദേശത്ത് മഹാറാണിയായി വാഴുകയാണ് പെട്രീഷ്യ.